എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ നമ്മുടെ വീടുകൾ, അല്ലാഹുവേ നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വീടുകളും മലക്കുകൾക്ക് അറിയൂല, നമ്മുടെ വീടുകളും മലക്കുകൾക്ക് പരിചയമില്ല. നമ്മുടെ വീടിന്റെ അകത്താണെങ്കിൽ ശൈതാനും അവന്റെ മക്കളും വാടക തരാതെ താമസിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ശൈതാനിനെയും അവന്റെ മക്കളെയും ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരുടെ വീടുകൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്റെ വീട് അറിയണമെന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ വീട് നല്ല പരിചയമാ. നിന്റെ വീടുകൾ അല്ലാഹുവേ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിന്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ കിടന്നു വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ നാട്ടിലെ ചില വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങിക്കാണുന്നത് പോലെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനമേതെന്നറിയുമോ? ഈ നാട്ടിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണ്? മലക്കുകൾ കാണുന്നതിന് വേണ്ടി വരിവരിയായി ഇറങ്ങി വരുന്ന ഭവനമേതാണ്? മലക്കുകൾ വന്ന് മുസാഫഖത്ത് ചെയ്യുന്ന, മലക്കുകൾ വന്ന് ദുആ ചെയ്യുന്ന ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകര്, മലക്കുകൾക്ക് പരിചയമുള്ള അതാ മലക്കുകൾ അവിടെ നിന്ന് വീട് തേടിയിട്ട് ഇറങ്ങി വരുന്ന ഭൂമിയിലെ പ്രകാശിക്കുന്ന ഭവനങ്ങൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അഞ്ചു വീടുകളാണ്, അഞ്ചു വീടുകളാണ് പ്രകാശിക്കുന്നത്. ഈ നാട്ടിലെ അഞ്ചു വീടുകൾ ഈ നാട്ടുകാർക്കറിയില്ലെങ്കിലും മലക്കുകൾക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം മുതൽ തുടങ്ങുന്ന ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് പരിചയമുള്ള അഞ്ച് വീടുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ വീട് എന്തെന്ന്, ഈ വീട് ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ വീടാ വീട്ടിലുണ്ടോ? ആ ലിസ്റ്റിൽ നിങ്ങളുടെ വീടുണ്ടോ? മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാണോ? ഇബ്ലീസിന്റെ സാന്നിധ്യമുള്ള വീടാണോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഭവനമേതെന്നറിയുമോ? ഈ ലോകത്തുള്ള സർവ പള്ളികളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. പടച്ചവനെ, ഒരു റക്അത്തിന് 100,000 പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാകട്ടെ. മുത്തുനബിയുടെ മസ്ജിദ് നബവി, ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 50,000 പ്രതിഫലം ആ മസ്ജിദ് നബവിയാകട്ടെ. അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദ 25,000 റക്അത്തിന്റെ പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവര്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ തക്കാവാകട്ടെ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ സർവ പള്ളികളും നാളെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പള്ളി നാളെ സ്വർഗത്തിലാണ്, ഈ പള്ളി നാളെ സ്വർഗത്തിലാണ്. വെറുതെയല്ല പോകുന്നത്, വെറുതെയല്ല പോകുന്നത്. ഈ പള്ളി നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അഞ്ച് വിഭാഗം ആൾക്കാര് ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഈ പള്ളി പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ നാട്ടുകാരായ അഞ്ച് ആൾക്കാരുണ്ടല്ലോ, ഈ നാട്ടിലെ അഞ്ച് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവരീ പള്ളിക്കകത്തിരുന്നാണ് സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവേ, ആ ഭാഗ്യം നീ ഇവർക്ക് നൽകണേ. അല്ലാ, ലോകത്തുള്ള സർവ പള്ളികളും അല്ലാഹുവിന്റെ ഭവനങ്ങളാ, അല്ലാഹുവിന്റെ വീടാണ്. ഈ വീട്
വീടുകൾ മുഴുവനും നാളെ സ്വർഗത്തിലാടൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീടായ ഈ പള്ളിയുണ്ടല്ലോ, ഇത് അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ് സഹോദര? എസി വെച്ചിട്ടല്ല, കളറുന്ന വലിയ വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വീട് എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ വീട് അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അത് ഈ പാദത്ത് ചെയ്തിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വീട് അലങ്കരിക്കേണ്ടത് ഈ പാദത്തുകൾ കൊണ്ടാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഈ നാട്ടിന് മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വീടേതെന്നറിയുമോ? എല്ലാ ദിവസവും അഞ്ചു നേരം ഈ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, ഈ പരിസരത്തുള്ള ഏത് വീടിന്റെ അകത്താണോ നമസ്കാരം നടക്കുന്നത്, ഏത് വീടിന്റെ അകത്താണോ നിസ്കരിക്കുന്നത്, ആ വീട് മലക്കിന് നല്ല പരിചയമുള്ള വീടാ, ആ വീട് മലക്കുകൾ തേടി വരുന്ന വീടാ, ആ വീടാണ് പ്രകാശിക്കുന്നത്, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ഒത്തൊരുമയുള്ളത്, അവിടെയാണ് തിന്നാൽ വയറ് നിറയുന്നത്, അവിടെയാണ് ഭാര്യയുടെ കൂടെ കിടന്ന തൃപ്തിപ്പെടുന്നത്, അവിടത്തെ മക്കളെ നോക്കിയാലാണ് കണ്ണിന് കുളിർമയുള്ളത്, അവിടെയാണ് സന്തോഷവും സമാധാനവും ഉള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ, മലക്കുകൾ കാണാൻ ഇറങ്ങി വരുന്ന ഭൂമിയിൽ പ്രകാശിക്കുന്ന ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ പ്രകാശിക്കുന്നതായി കാണുന്ന വീടുകളിൽ ഒന്നാമത്തെ വീട് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, ഈ നാട്ടിലെ ഏത് വീടിന്റെ അകത്താണോ നമസ്കരിക്കുന്നത് ആ വീടാണെന്ന് നബിയ്യ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നല്ലതുപോലെ ഒന്ന് സ്വന്തം ആലോചിച്ച് നോക്ക്, നിന്റെ വീടിൻ്റെ അകത്ത് അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങളൊക്കെ നല്ലവരാ, നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നല്ലവരാ, പക്ഷേ നിങ്ങളുടെ പെണ്ണുമ്പോൾ നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ ഇല്ലാന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ, നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ, നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാറുണ്ടോ? എന്താ അവർക്കൊന്നും നിസ്കാരമില്ലേ? അവർക്കൊന്നും നിസ്കാരമില്ലേ? എന്താ വാപ്പ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞ, എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക്, കണ്ടിട്ട് മരിക്കാനുള്ള കൊതിയുണ്ടാ, കൈവക്കിക്ക്. തത്തമാരെ ഒരു കൈവങ്ങട്ടെ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. A+ വാങ്ങിയില്ലെങ്കിൽ മടല് വെട്ടി തള്ളു. A+ ലേ, രാവിലെ എഴുന്നേ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്. എടാ 7:30 സ്വർഗത്തിലേക്കുള്ള ബസ് വരും, 6:45 താത്ത വിളിയാ, എഴുന്നേറ്റില്ലെങ്കിൽ തല്ലും. എവനെ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ. എന്തേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എന്ത് ചിന്തിച്ചോക്ക്, അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ, അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ. നിങ്ങൾ മാത്രം, നിങ്ങളാണെങ്കിൽ അങ്ങോട്ട് 5 ദിവസം ഞാൻ സുബഹി പള്ളിയിൽ പോയി നിസ്കരിക്കണേ, ഒരൊറ്റ വക്കത്ത് പോലും ഞാൻ വിടാറില്ല. ഇഷായി നിസ്കരിച്ച് ഹദ്ദാദും കഴിഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പോകുന്ന, ഉസ്താദിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്തിട്ടാ പോകുന്നത്. എന്റെ, നിങ്ങളും മാത്രം സ്വർഗത്തിൽ പോയാ മതിയോ? നിങ്ങളെ മാത്രം പോയാ മതിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നാറാന്നല്ലേ മോനെ, നീ നിന്റെ കുടുംബത്തെ കൂടെ രക്ഷപ്പെടുത്തണമെന്നല്ലേ അള്ളാഹ് പറഞ്ഞേ? നീ മാത്രം പോയാ പോരെ, നീ നിന്റെ ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ, വൃത്തികെട്ടവർ 3 വിഭാഗമാണെന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ, അല്ല നോക്കൂല, അവരുടെ മുഖത്ത് നോക്കൂല, കരുണ കാണിക്കൂല, സംസാരിക്കൂല, ഒരു പരിഗണനയുമില്ല. 3 വിഭാഗം കള്ളുകുടിയന്മാരല്ല, വ്യഭിചരിച്ച് നടക്കുന്നവന്മാരല്ല, പലിശ കച്ചവടം നടത്തുന്നവന്മാരല്ല, നിസ്കരിക്കാത്തവരല്ല, കാഫിരീങ്ങളല്ല. പിന്നെ ആരെന്നറിയോ? 3 വിഭാഗം അള്ളാഹു മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗം. അതിൽ ഒന്ന്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നിനക്കറിയാതെ തെറ്റാണെന്ന്,
തിരുത്തി കൊടുക്കൂല. നീ നിസ്സാരമായി അത് തെള്ളിക്കളയും. നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും നീ ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരുമാകട്ടെ, പ്രഭാഷകനാണെങ്കിലും ആരാണെങ്കിലും, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല എന്ന് നബിയിനെ റസൂലുള്ളാഹി, ഒരു രക്ഷയില്ല, അല്ലാഹ് നിന്നെ പിടിച്ചു നിർത്തും. ഭാര്യയും മക്കളും നിസ്കരിക്കുന്നില്ല, അത് തിരുത്തി കൊടുക്കാൻ പറഞ്ഞ് നിസ്കരിപ്പിക്കാനുള്ള മനസ്സ് നിനക്കില്ല. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ചയെ പായിക്കണ പോലെ അത് സിമ്പിളായിട്ട് നീ അങ്ങ് കരയും. നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ലെന്ന് നബിയിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ സ്തൊപ്പ ചോദിക്കും, ഉസ്താദേ മക്കളൊക്കെ വളർന്നില്ലേ ഉസ്താദേ, പ്രായപൂർത്തിയായില്ലേ ഉസ്താദേ, എന്ത് ചെയ്യും അങ്ങനെ പെട്ടെന്നുള്ള ചോദ്യം, മക്കളൊക്കെ പ്രായപൂർത്തിയായില്ലേ, വളർന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട വാപ്പ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു വിട്ടു ഭർത്താവിന്റെ കൂടെ വീടിന്റെ അകത്ത് കിടക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഭർത്താവ് അലിയാർ തങ്ങളുടെ കൂടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ സുബഹിക്ക് വീടിന്റെ മോളെ കെട്ടിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചു, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കും. മോളെ കല്യാണം കഴിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് പ്രവാചകം വിളിച്ചു, നിങ്ങൾ കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിലെങ്ങും പോണ്ടാ, ഇറങ്ങി പോകണ വഴിയിൽ അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട്, 18 തികഞ്ഞവൻ 19 തികഞ്ഞവൾ വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ആ വാതിലൊന്നും ഒന്ന് മുട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്ര പേരാ പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിന്നോട് ചോദിക്കും നിന്റെ ഭാര്യ അവളെക്കുറിച്ച്, അള്ളാഹു നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളും, നിന്റെ മക്കളും നിന്റെ ഭാര്യയും, അത് അല്ലാഹ് നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ അല്ലാഹ് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ പെണ്ണും പിള്ളയെ കുറിച്ച് നിന്നോട് ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് ചോദിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയുമോ, രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറു ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേക്കുകയാണ്, ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാ, ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ടതാ എഴുന്നേറ്റു ബാത്റൂമിലേക്ക് കടന്നുപോയി. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്, നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒളിവെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളിയുണ്ടല്ലോ, അതിങ്ങനെ ഇതാ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഒളിവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ വെള്ളം കൊണ്ട് കുടഞ്ഞിട്ട് അസ്മാ അമിന എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗം. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇവിടെ വിളിക്കുന്ന ഭാര്യയുമില്ല, വിളിക്കുന്ന ഭർത്താവും ഇല്ല, രണ്ടുപേരും മത്സരവാ ഉറക്കാൻ, രണ്ടുപേരും മത്സരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാനത്ത നിന്റെ ഭാര്യ, നിന്നെ അള്ളാഹു ചോദിക്കും നിന്റെ ഭാര്യയെ കുറിച്ച്. നിന്റെ മക്കള് അത് അല്ല നിനക്ക് തന്ന, തിന്നാൻ മാത്രം കൊടുത്താൽ പോരാ, അപ്പ വേണം വേണം, മൊബൈല് വേണം, ലാപ്ടോപ്പ് വേണം, വേണ്ടതൊക്കെ ഉടുപ്പ് വസ്ത്രം എന്ത് ചോദിച്ചാലും നീ മേടിച്ചു കൊടുക്കല്ലോ, കൊടുത്താൽ മാത്രം പോരാ, നാളെ അള്ളാഹു നിന്നോട് ആ മക്കളെ കുറിച്ച് ചോദിക്കും, ആ മക്കളെ കുറിച്ച് നാളെ നിന്നോട് അള്ളാഹു വിചാരണ ചെയ്യും, നീ അവന്റെ വാപ്പയാ, നീ തെറ്റ് തിരുത്തി കൊടുക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാം ഞാൻ പറഞ്ഞ എന്റെ മക്കള് കേൾക്കൂല, അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ഈ പറവ നടക്കുന്ന പോലെ മുടിയും വളർത്തിയിട്ട് നമ്മുടെ മക്കള് നടക്കോ? പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്ക്, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ നടന്നിട്ടുണ്ടോ മുടിയും വെട്ടിയിട്ട്, കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് നടക്കണ ഫക്കീർ എന്ന് വിളിക്കുക, മിസ്റ്റീൻ അവനാ,
എടാ കീറി പറഞ്ഞ പാൻ്റെ എടാ പിച്ചക്കാരൻ, അങ്ങനെയുള്ളവനാ കീറി പറഞ്ഞ. ഇന്ന് ചെറുപ്പക്കാര് കീറി പറഞ്ഞത് മാത്രമേ ഇടത്തുള്ളൂ, അത് മോഡലാ. പിച്ചക്കാരന്മാര് നടക്കുന്ന പോലെ നിന്റെ മോൻ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കീറി പറഞ്ഞ പാൻ്റെ നിന്റെ മോന് വാങ്ങിക്കൊടുക്കണ്ടേ? മുടി വെട്ടാനുള്ള പൈസ ഇല്ലേ? ഇങ്ങനെ നടക്കാ പറവയെ പോലെ കുരുവിയുടെ കൂടും ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾ ഇത് ചോദിച്ചാ പറയൂ ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല ഉസ്താദെ, ഞാൻ പറഞ്ഞാൽ വിട്ടൂല ഉസ്താദെ, ഒറ്റ വാക്ക് തീർന്നല്ലോ, ഇതെങ്ങനെ പറഞ്ഞ അങ്ങ് തീർന്നല്ലോ. നാണം വേണം വാപ്പ, ചെലവിന് കൊടുത്ത് സ്വന്തം നട്ടല്ലി പിറന്ന മകനെ നേരേക്ക് നിർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് നോക്കണം. ഈ ഇരിക്കണ നിങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും പറയോ? ഉപ്പ ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പേടിച്ച് വിറച്ചിട്ട്, പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഓൻ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ മക്കളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ വഴിയുണ്ട്. ഏത് നിസ്കരിക്കാത്തതിന്റെ മകനാകട്ടെ, മകളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അടിക്കണ്ട, അടിക്കണ്ട, പട്ടിണി കിടണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്തോതിയ കൊടുത്താൽ മതി, ഒരേ ഒരു ആയത്തോതി അങ്ങോട്ട് കൊടുത്താ നിന്റെ മകൻ മുസ്ലിമാണോ, നിന്റെ മകൻ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടോ, എഴുന്നിട്ട് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇൻഷാല്ലാ ഇനി അതിനുള്ള സമയമുള്ളൂ, കറക്റ്റ് ഒരു മണിക്കൂർ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇന്ന് മുതൽ പഠിച്ചു വെക്കണം. ഈ ആയത്ത് ഉറങ്ങുന്ന മക്കൾ നാളെ സുബഹിക്ക് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഈ ആയത്ത് ഓതിയാ മതി, നിന്റെ മോൻ എഴുന്നേക്കും. അതിനി എങ്ങനെ നടക്കുന്നവനാണെങ്കിലും അവൻ മുസ്ലിമാണോ, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, പള്ളിപ്പറമ്പിൽ പോയി കിടക്കേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയാ? എനിക്കിങ്ങനെ വലിയ അറിയില്ല, പാട്ടൊന്നും പാടങ്ങനെ അറിയില്ല. ഞാനിങ്ങനെ ക്ഷമിച്ച് സഹിച്ചിരുന്നാ മതി, ഇൻഷാല്ലാ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഇൻഷാല്ലാ പഠിക്കുമല്ലേ, പറ പഠിക്കല്ലേ. അള്ളാഹുവേ ഈ സദസ്സിൽ ഇരുന്നിട്ട് ആര് ഇൻഷാല്ലാ ഉറക്കെ പറയണം, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാല്ലാ പറഞ്ഞ അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനി ഒരു ഇൻഷാല്ലാ പറഞ്ഞേ, ഒരിത്തിരി കൂടെ. അൽഹംദുലില്ലാ, അപ്പൊ മാറ്റമുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ മാറ്റം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചങ്ങായിമാരെ പള്ളിയിലെ ഹത്തീബ പാവപ്പെട്ടനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുപ്പാ, ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ വന്നു. ഉസ്താൻ ഇവിടെ ഉണ്ടോ അതോ? ഉസ്താന്മാർക്കാ കഴിച്ചു, ഉസ്താ നിങ്ങളിപ്പോ കഴിച്ചിട്ട് വരും. ഉസ്താനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കപ്പാ. അൽഹംദുലില്ലാ, അൽ ഉലമാ വറസത്തുൽ അംബിയ, അല്ലാഹു നമ്മുടെ ഗുരുനാഥന്മാർ. അല്ലാ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായോ? ആ ഇപ്പൊ വന്നതേ പള്ളിയില്ലേ, അപ്പൊ ഇനി പള്ളിയൊക്കെ പുതിയ പള്ളിയാ. സാധാരണ പള്ളിയൊക്കെ ജുമാഅത്ത് പള്ളിയൊക്കെ ആകുമ്പോ പള്ളി പുതിയതാകുമ്പോ പിന്നെ ഉസ്താദ് പഴയത് പറ്റൂല, പുതിയ തന്നെ വേണം. എന്തായാലും നിങ്ങളിപ്പോ വന്നതേ ഉള്ളൂ, ശരി. അള്ളാഹു ഖൈറാകുന്ന കാലത്തോളം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആമിയും പറഞ്ഞ കായിമാരെ, കാരണം ഉസ്താദ്മാരെന്തെങ്കിലും പറഞ്ഞാ പോയി. പണ്ട് നിങ്ങൾ ആലോചിക്കേ, പണ്ട് ഈ ഇരിക്കണേ, എനിക്കിപ്പോ 33 വയസ്സ്, എന്നെക്കാളും പ്രായമുള്ളവർ ഇതാ ഇരിക്കണവരൊക്കെ, പണ്ട് വീട്ടിൽ പോയിട്ടേ ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? പണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വാപ്പ എന്നെ ഉസ്താദ് തല്ലി എന്ന് ഒരാളും പറയൂല, കൊണ്ടാലും മിണ്ടാതിരിക്കും. കാരണം വീട്ടിൽ പോയി പറഞ്ഞാ വാപ്പായും തല്ലും, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാ ഉസ്താദ് നിന്നെ തല്ലി എന്ന് പറഞ്ഞ് വാപ്പായും തല്ലും. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് എന്നെ കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാ മതി, പിന്നെ ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ ഉണ്ടാകും വാപ്പമാര്, അതാ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഈമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, പഠിച്ചോ, ഇന്ന് മുതൽ പഠിച്ചോ. എന്റെ ഉമ്മമാരെല്ലാവരും പഠിച്ചോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ മുതൽ ഈ സദസ്സിലിരിക്കുന്ന വാപ്പാ, നിനക്ക് നിന്റെ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകടോ, നിന്റെ കുടുംബത്തോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് ഒരുമിച്ച് കൂടടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നാളെ രാവിലെ മുതൽ നിന്റെ മക്കൾക്ക് ഓതിക്കൊടുത്തോ. കിടന്നുറങ്ങുന്ന മക്കളാകട്ടെ, കിടന്നുറങ്ങുന്ന ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുടെ ചാരത്തേക്ക് കിടന്നു ചെന്നിട്ട് ഓതണ്ട ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ,
ഭഗവാന്റെ ഖുർആൻ പറയുകയാണ്, ഈ ആയത്താണ് നാളെ മുതൽ ഓതി കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്‌വാ. ഈ ആയത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചോ, നാളെ മുതൽ ഓതാനുള്ളതാണ്. മക്കളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള ഓരോ ഉപ്പയും ഉമ്മയും ഈ ആയത്ത് പഠിച്ചോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ്. പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വഅമുറുഹുലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം ജുമാഅകടിന് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നീ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാഴ്ച കാണുന്നവനാണ്, പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ. അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം വാങ്ങാ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് പിരിവെടുക്കുന്നവരെ കാണുന്നവരാ. നിന്റെ വീട്ടിൽ പടച്ചവനെ ഈ റമദാ മാസത്തില് എത്രയോ പേര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നത് കണ്ടവരാ. എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്കങ്ങനെ ഒരു ഗതി അല്ലാഹു വരുത്തൂല, നിനക്കല്ല അങ്ങനെ ഒരു ഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ കടിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയ, അഞ്ചു നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ച ലാ നസ്അലുക റിസ്ഖ, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, നീ റിസ്ഖ് തേടിയിട്ട് നടക്കണ്ട, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ല ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ ചങ്ങാതി അല്ല പറയാ, ഞാനാടാ റബ്ബ്, ഞാനാ റിസ്ഖ് തരുന്നവൻ, നീ അല്ല. നീ തേടി നടക്കണ്ട, നീ ഭക്ഷണമും തേടി നടക്കണ്ട, നിനക്കും നിന്റെ കുടുംബത്തിനും പട്ടിണിയില്ലാതെ മരിക്കണ കാലം വരെ തിന്നാ ഞാൻ ഭക്ഷണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനല്ല പറഞ്ഞത്, സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 135-ാമത്തെയും 6-ാമത്തെ ശേഷമുള്ള ആയത്തെടുത്ത് നോക്ക്. അല്ലയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആരാ തിന്നാൻ കൊടുക്കുന്നത്? അല്ല കൊടുക്കോ? ചോദ്യം, ഞാനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നീ മരിച്ച ആര് കൊടുക്കും? അതാ ചോദ്യം ഞാൻ ചോദിക്കണതാ. നീ ഇന്ന് രാത്രി മരിച്ച, നാളെ നീ കബറിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കോ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും? ഇല്ലല്ലോ. അല്ലല്ലേ കൊടുക്കണേ, അല്ലല്ലേ കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേടാ നീ ജോലിക്ക് പോ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ നീ പോ, കൈയുണ്ടെങ്കിലല്ലേ പോ, നട്ടല്ലൊടിഞ്ഞ് കിടന്നാ നീ പോ, ക്യാൻസർ പിടിച്ചാ നീ പോ. ഇല്ലല്ലോ, ഇതൊക്കെ തരുന്നത് അല്ലയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. ഉമ്മ രാവിലെ ഇന്ന് വരെ ഇരിക്കണ ഏതെങ്കിലും വാപ്പ, ഏതെങ്കിലും ഉമ്മ രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളോട്, മോനെ മോനെ നീ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണണം മോനെ, അതുകൊണ്ട് മോനെ ളുഹറിന്റെ സമയത്ത് എന്റെ പൊന്നുമോൻ ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയമെങ്കിലും എവിടെയെങ്കിലും ഒരു പേപ്പർ എങ്കിലും വിരിച്ചിട്ട് ളുഹർ നിസ്കരിക്കണേ മോനെ. 3 മണിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന, 3:30 വീട്ടിലേക്ക് വരുന്ന മക്കളോട് പെട്ടെന്ന് ഉളവെടുത്തിട്ട് മോളെ ആ ളുഹർ ഒന്ന് കളാകാതെ നിസ്കരിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉപ്പമാരാവുള്ളേ, എത്ര ഉമ്മമാരാവുള്ളേ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ റബ്ബ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു പേടിയും വേണ്ട. അതുകൊണ്ടാ പണ്ടുള്ള വാപ്പമാര് 10 മക്കൾ ഉണ്ടായിട്ടും പട്ടിണിയില്ലാതെ കഴിഞ്ഞേ.
നീ പറയല്ലോ നീ ഞങ്ങളുടെ കുടുംബം അങ്ങനെ അന്ന് കൊട്ടാരമൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയ കുടിലിനകത്ത് അഞ്ചും ആറും ഏഴും എട്ടും പത്തും മക്കള്, അൽഹംദുലില്ലാ, വയറ് നിറച്ചിട്ട് കഞ്ഞിയെങ്കിൽ കഞ്ഞി വെള്ളമെങ്കിൽ വെള്ളം സന്തോഷത്തോടെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞ് ജീവിച്ചത് ഇതുപോലെ ജീവിച്ചത് കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച സ്നേഹമുണ്ടെങ്കിൽ മക്കളോട് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ നല്ലതുപോലെ ഒരുത്തന്റെ മുന്നിലും പോയി കൈനീട്ടാതെ കടന്ന് സുഖമായിട്ട് ജീവിക്കാം മോനെ, എഴുന്നേറ്റ് നിസ്കരിക്ക്. ഇത് ഒന്നാമത്തെ പ്രതിഫലം. ഇത് പറഞ്ഞ ഉടനെ മൈക്ക് സെറ്റുകാർ എന്തോ പറ്റി, ഇപ്പൊ ആദ്യത്തെ ഗുമ്മൊന്നും ഇല്ല വെച്ചിട്ട് പോയ. അപ്പൊ ഏകദേശം തീരുമാനമായി. ഇൻഷാല്ലാ എനിക്ക് നാളെയും പരിപാടിയുണ്ട്, നാളെയും പരിപാടിയുണ്ട്. ആ ചങ്ങാതിയെ വിളിച്ചിട്ട് തൊണ്ട അടഞ്ഞെന്ന് പറഞ്ഞാൽ ഓൻ എൻ്റെ കബറി കിടക്കണ വാപ്പായ പോലും വെറുതെ വിടത്തില്ല. അവൻ പറയും പൈസയും പേടിച്ചിട്ട് ഞാൻ വേറെ പോയെന്ന് പറയും. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല, കേൾക്കാം, എന്ത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, ഇൻഷാല്ലാ ഉള്ളതൊക്കെ മതി, അൽഹംദുലില്ലാ. നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമല്ല അപ്പ, ഇതൊക്കെ മനുഷ്യന്മാർ വരെ മരിച്ചു പോകുന്നു പിന്നിലെ മൈക്ക് തെറ്റ്, എല്ലാ മനുഷ്യന്മാരെ തന്നെ നിന്നത് ഇപ്പനെ വീണ് മരിച്ചു പോകണം, ഇൻഷാല്ലാ. അപ്പോ ഇത് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും, എല്ലാരും നിസ്കരിക്കണമെന്നില്ല, എല്ലാവരും ചാടി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. അപ്പോൾ രണ്ടാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? പിന്നെയും തിരിഞ്ഞു കിടക്കുന്ന മക്കളോട് ചോദിക്കണം, മോനെ ഒരു ദിവസം എന്തായാലും നീ മരിക്കുമല്ലോ. മക്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, മോനെ ഒരു ദിവസം നീ എന്തായാലും മരിക്കുമല്ലോ. എന്റെ പൊന്നുമോനെ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമില്ലേ? എത്രയോ പേര് മുഖം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേടാ? സുബഹിയുടെ സമയത്ത് ഉറങ്ങുന്ന മക്കളോടൊരു വാപ്പ ചോദിക്കുകയാ, എന്റെ ഉമ്മമാരെപ്പോഴും പറയും സിറാജ് പ്രസവത്തിന് മരണവേദനയാടോ, പ്രസവത്തിന് മരണവേദനയാടോ, ആ നിന്റെ ഈ വേദന അനുഭവിച്ച ഉമ്മ പ്രസവത്തിന്റെ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണത്തിന് വേദനയുള്ളത്. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത് അതാ എല്ലാവരും മരിക്കുമെന്ന്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എങ്കിലും സ്നേഹമുള്ള ഒരു ഉമ്മ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ എനിക്ക് പ്രസവ വേദന പോലെ താങ്ങാൻ കഴിഞ്ഞില്ലോ, ഞാൻ കടന്ന് ഒരുപാട് നിലവിളിച്ചതാണ്, ഒരുപാട് കടന്ന് വിളിച്ചു കൂവിയതാണ്, എങ്കിലും മോനെ ഇതിനേക്കാളും വലിയ ഒരു വേദന നിനക്ക് വരാറുണ്ട്, അതുകൊണ്ട് മരണവേദന നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ലോ, അതുകൊണ്ട് മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, നിനക്ക് അല്ലാഹു ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം തരണ്ട്. 70 മുതൽ 70,000 മലക്കുകൾ വരെ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ കൂടെ 70,000 മലക്കുകൾ. എന്തിനാ എന്റെ റൂഹ് പിടിക്കാ? നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഒരു കൊതുവ് കടിക്കുന്ന വേദന പോലെ താങ്ങാൻ കഴിയാത്ത, ഒരു നല്ല കാറ്റടിച്ച താഴെ വീണ് പോകുന്ന, പേടിച്ചു തൂറി ആരോഗ്യമില്ലാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാർ 70,000 മലക്കുകളെ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ, ഈ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്, പിടഞ്ഞു താഴെ വീഴുകയാണ്, പിടഞ്ഞു താഴെ വീഴുകയാണ്. അല്ലാഹുവേ ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ ചുറ്റുഭാഗം വളയുകയാണ്, നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്, അവിടെ നിന്ന് പറയുന്നു, എടാ നിന്നെ കൊണ്ടുപോകാ വന്നതാടടാ, പെണ്ണേ നിന്നെ കൊണ്ടുപോകാ വന്നതാട്, ആരെ വേണമെങ്കിലും വിളിച്ചോ, കല്ലാ ഇദാ ബലഗതി തറോകിയ വകീല മൻറാ
വാക്ക് വലന്ന അന്നഹുൽ ഫിറാക് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ് മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ ആര് വേണമെങ്കിലും വിളിച്ചു നിന്നെ കൊണ്ടുപോകുമെടാ നിന്റെ റൂഹ് പിടിക്കാ വന്നതാടോ അവിടെ നിന്ന് കാലിന്റെ തള്ളപരിൽ നിന്ന് റൂഹ് പിടിച്ചു അവസാനം അത് തൊണ്ടക്കുടിയിൽ എത്തുമ്പോ പറയണ്ടേ പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിയില്ലേടാ പൊന്നുമോര് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അല്ല പറയുകയാ ആർക്കാണ് നല്ല മരണം വേണ്ടത് ആർക്കാ നല്ല മരണം വേണ്ടത് ഞാൻ തരാ വല്ലാഖിബത്തുൽ തഖ്‌വ അഞ്ചു നേരം നിസ്കരിച്ചാ അല്ലാഹു നല്ല മരണം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അല്ലയാടാ പറഞ്ഞത് തരാമെന്ന് ഒരു നല്ല മരണം പണം കൊടുത്ത് വാങ്ങാ പറ്റുന്നതല്ലോ നിന്റെ സമ്പാദ്യം മുഴുവനും പടച്ച റബ്ബിന് കൊടുത്തിട്ട് റബ്ബേ എനിക്ക് നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിനക്ക് വാങ്ങാൻ പറ്റുമോ പണം കൊണ്ട് വാങ്ങാൻ പറ്റൂല അധികാരം കൊണ്ട് പറ്റൂല രാഷ്ട്രീയ ബലം കൊണ്ട് പറ്റൂല കുടുംബ മഹിമ കൊണ്ട് പറ്റൂല അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോ അത് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ചെറുപ്പക്കാരാ മോനെ നിസ്കരിക്കടാ പൊന്നുമോരെ എത്രയോ നമസ്കാരങ്ങൾ വെറുതെ കളയുന്നവരാ എവിടെ നോക്കിയാൽ പടച്ചവര് എല്ലാവരും ലോകക്കപ്പിന്റെ തിരക്കിലാണ് അസറില്ല മഗരിബില്ല ഇസാ ഇല്ല എല്ലാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോയാലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഇമാമ ഖുർആൻ ഓതുന്നത് കേട്ടാൽ കേറാ മനസ്സില്ലാത്ത യുവത്തവേ ഈ പള്ളികളുടെ പരിസരത്തിരുന്നിട്ട് പോലും അല്ലാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഒന്ന് പള്ളിയിൽ പോകാത്ത മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആലാഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും മായി ജീവിച്ച ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ അല്ലാഹുവേ അവിടെ നിന്ന് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റ സമയമായി ശത്രുക്കൾ ചോദിക്കുന്നു ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്തിനാടാ ചെറുപ്രായത്തിൽ മരിക്കുന്നത് നീ വിവാഹം കഴിച്ചിട്ടില്ല ഒരുപാട് കാലമിനെ ജീവിക്കേണ്ടവനല്ലേ ഹുബൈബ് എന്തിനാ നീ മരിക്കുന്നത് നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് കയ്യിൽ പിടിച്ച് തരാവടാ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ അധികാരം നിനക്ക് തരാ ഈ പുതിയ മതം കടന്നിട്ട് വാടാ ഹുബൈബ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല അവര് പറഞ്ഞു നീ മതമൊന്നും മാറണ്ടടാ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്ത് ചെയ്താ മതി മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ ഹുബൈബ് നിന്നെ ജീവനോടെ പറഞ്ഞു വിടാ ഹുബൈബ് തങ്ങൾ പറഞ്ഞു മുത്തിനബിയെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട അതിനവ തയ്യാറായില്ല അവസാനം അവിടെ നിന്ന് തൂക്കിക്കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിച്ചു ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹമെന്താ നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ
ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയോ, എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണമെന്നാ. അവസാനത്തെ അഭിലാഷം ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞത് നിസ്കരിക്കണമെന്നാണ്. ശത്രുക്കൾ അനുവാദം കൊടുക്കുമ്പോ അവിടെന്ന് പുതുപെടുത്തു, പെട്ടെന്ന് രണ്ടര കഴുത്ത് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു, നാഥാ പടച്ചവരെ എപ്പ നമസ്കരിച്ചാലും വലിയ സൂറത്തുകൾ ഓതിയട്ടെ, ഹുബൈബ് നിസ്കരിക്കാറുള്ളൂ. ആദ്യമായിട്ടാ ചെറിയ സൂറത്ത് ഓതുന്നത്, ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതുന്നത്. അല്ലാഹുവേ എനിക്ക് നിന്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹമില്ല, എന്നിട്ടല്ല വലിയ സൂറത്തുകൾ ഓതി എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാനെ. പിന്നെ എന്തേ എളുപ്പം നിർത്തിയതെന്നറിയോ, എളുപ്പം നിർത്തിയതെന്തെന്നറിയോ, എന്റെ നിസ്കാരം എങ്ങാണം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയുമില്ല തമ്പുരാര്, എനിക്ക് മരിക്കാൻ യാതൊരു പേടിയുമില്ല. അവിടെന്ന് പെട്ടെന്ന് ദുആ ചെയ്തു, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. അവസാനം ശത്രുക്കൾ തന്റെ കഴുത്തില് കയറിട്ട് മുറുക്കുമ്പോ മരണവേദന സഹിക്കാൻ കഴിയാതെ ഉബൈബ് റളിയല്ലാഹു തആലാഹു മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ കരയുന്നത്, എന്തിനാടാ പേടിക്കുന്നത്. അവിടെന്ന് മലക്കുകൾ ചോദിക്കുകയാണ്, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബിക്ക് റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ബാദി വദുഖുലി ജന്നതി. അതാ മലക്കുകൾ സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത് നിന്നെ കൊണ്ടുപോകാരാ. കരയല്ലേടാ ഹുബൈബ്, കരയല്ലേടാ ഹുബൈബ്, നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ ഹുബൈബേലാ ഇലാഹ ഇല്ലല്ലാ. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്ക പറ, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ 4:30 അവസാനം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നടക്കാൻ കഴിയാഞ്ഞിട്ടും വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. എന്റെ ഉമ്മമാരെ ചെറുപ്പക്കാരികളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് സമയം കളയുമ്പോ അടുത്ത റൂമിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മ. നിനക്ക് നിന്റെ വിലയറിയാതെട്ടാ, നിനക്ക് നിന്റെ മഹത്വം അറിയാതെട്ടാ ഈ പള്ളിക്കകത്ത് വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന വാപ്പാ. നീ ആരെന്നറിയോ, എല്ലാ മലക്കുകളും റൂഹ് പിടിച്ചിട്ട് നിന്റെ തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹങ്ങോട്ട് പിടിക്കാൻ സമയമാകുമ്പോ അല്ലാഹുവേ ആ മലക്കുണ്ടല്ലോ, നീ എവിടെ കിടന്നു മരിച്ചാല് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ ഭാര്യയില്ലെങ്കിലും, നിന്റെ മക്കളില്ലെങ്കിലും, നിന്റെ കൂടപ്പറപ്പില്ലെങ്കിലും, നിന്റെ കുടുംബക്കാരില്ലെങ്കിലും, ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവുപ്പാലാ ഇലാഹ ഇല്ലല്ലാ.
നിനക്ക് അസ്രായീൽ പറഞ്ഞു തരും ബാപ്പാ, നിനക്ക് അസ്രായീൽ പറഞ്ഞു തരും ബാപ്പാ. പെങ്ങള് മലക്കുൽ മൗത്ത് പറയുകയാ, പറ പെങ്ങള് ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണ്. അതുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ. അവിടെ നസ്രായില പറഞ്ഞു തരുന്നത്, എടാ ചെറുപ്പക്കാരാ, ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് അതാ മലക്കുകൾ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഉറക്കപ്പറ ഹുബൈബ്, ഉറക്കപ്പറ ഹുബൈബ്. അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വല്ലാഖിബത്തുൽ തഖ്‌വ, നിനക്ക് നല്ല മരണം തരാമെന്ന് പടച്ചവരാ പറഞ്ഞത്, വാക്കു പറഞ്ഞ പാലിക്കുന്നവനാ റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, ഒന്ന്, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ യാചിക്കാതെ ജീവിക്ക, കടിക്കാറുള്ള ഭക്ഷണത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ഒരു നല്ല മരണമാട്, ഒരു നല്ല മരണമാട്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, അള്ളാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ എടാ പ്രായമുള്ള വാപ്പമാരെ കണ്ണിന്റെ മുന്നിലൂടെ നമസ്കരിക്കാൻ കേറിപ്പോയാൽ ആ പോകുന്നത് കണ്ടാലും കേറാത്ത ചെറുപ്പക്കാരാ. കടത്തിണ്ണയിൽ ഇരുന്നിട്ട് സമയം കളയുന്ന യുവത്തവേ, നിസ്കരിക്കാത്ത ഉമ്മമാരെ, നിസ്കരിക്കാത്ത പെങ്ങന്മാരെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. ഉബൈബ് റളിയല്ലാഹു തആലാ നബിന്റെ ജനാസ അടിക്കാൻ അനുവദിച്ചില്ല. കഴുകുമരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, അടിക്കാൻ അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ആരാണ് ഹുബൈബിന്റെ ജനാസ എന്ന് കബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഞാൻ കബറടക്കാൻ നബിയേ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസയുടെ ഭാഗത്തേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ ഓടി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗന്ദര്യ റാണിയായ ഒരു പെണ്ണിങ്ങനെ കടന്നു വരികയാണ്. ശത്രുക്കളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ, ഇവന്റെ തല എനിക്ക് വേണം, ഇവന്റെ തല എനിക്ക് മുറിച്ചു തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാ പെണ്ണേ, ഹുബൈബിന്റെ തല നിനക്ക് എന്തിനാട്? ആ പെണ്ണു പറയുകയാ, ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ, ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തവളാട്, അതുകൊണ്ട് ഇവന്റെ തല എനിക്ക് വെട്ടിത്തരുവോ? ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാ. സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം ഇങ്ങനെ കാണിച്ചിട്ട് ഉബൈബ് തങ്ങളുടെ തലയ്ക്ക് വേണ്ടി യാചിക്കുമ്പോ ശത്രുക്കള് തല വെട്ടി മുറിക്കാൻ പോയതാണ്. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി എന്താണ് നടക്കുന്നതെന്ന് കാണാ. സുബ്ഹാനല്ലാഹ്,
സ്വഹാബി മരത്തിന്റെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ എല്ലാവരും നാലാ ഭാഗങ്ങളിലേക്ക് ഓടുകയാണ്, ജീവനം കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കുറെ സമയം കഴിഞ്ഞു, ഈ സ്വഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. പടച്ചവനെ ഉപൈബദങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ഈ സ്വഹാബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉപൈബദങ്ങളുടെ ജനാസ കാണുന്നില്ല, ഉപൈബദങ്ങളുടെ ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തി നബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. നബിയേ, നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ ഹുബൈബിനെ കബറടക്കി, സ്വഹാബ ഹുബൈബിനെ കബറടക്കി, സഹാബ. ആരെന്നറിയോ, ആരെന്നറിയോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് പങ്ക് വിളിക്കുമ്പോ തന്റെ കുടുംബത്തെയും സ്വന്തം നമസ്കരിക്കുകയും തന്റെ കുടുംബങ്ങളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, നിന്റെ ജനാസയുണ്ടല്ലോ ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവച്ചാ ഈ പള്ളി തികയൂല, മയ്യത്ത് നമസ്കരിക്കാ സ്ഥലം പോരാ, പള്ളിപ്പറമ്പിൽ വല്ലാത്ത തിരക്കാ. അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് എന്ന് പറയുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരന്റെ ജനാസ ആരാ നബിയെ കബറടക്കിയത്, ആരാ നബിയെ കബറടക്കിയത്? മുത്തി നബി പറഞ്ഞു, സഹാബ മലക്കുകൾ കബറടക്കി, സഹാബ മലക്കുകളാ കബറടക്കിയത്. അന്നേരം ഈ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കുന്ന ഉപ്പമാര്, നീ സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല. നിന്റെ മയ്യത്തു പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്, പടച്ച റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. നിന്റെ ജനാസ കബറടക്കാ മലക്കുകൾ കൂടുമെന്ന് ചരിത്രം പറയുമ്പോ ഇത് നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, ഇത് നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അല്ലാഹുവേ, ഈ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ. അല്ലാ മൂന്ന് പ്രതിഫലം ഞാൻ പറഞ്ഞു. അഞ്ചു നേരം നമസ്കരിക്കാൻ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്കും നിന്റെ ഭാര്യക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ല ഏറ്റെടുത്തിരിക്ക, മുടങ്ങാതെ റബ്ബ് നിനക്ക് തരും. രണ്ട്, ഒരു നല്ല മരണം. നീ മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട, അസ്റാഈൽ പറഞ്ഞു തരും. നിന്റെ റൂഹങ്ങട്ട് പിടിക്കുന്നതിന് മുമ്പ് ആ മലക്കു പറഞ്ഞു തരും, പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു പറഞ്ഞു നല്ല മരണം തരാമെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.